Dominic presentation is Sarkar Ningal Vishusikundao, Illa and Nananga Adi Vajangal in the Yamansilakan, the Vurum Pate, Pumil in Nulla Maramuri, Pate, Pumil in Nulla Maramuri, either Nur Birunurum, Varsham Parakamula, Eti Tadigal, Euteravinde, Maravil, Murchumati, and Ludanalo, Ibade Mutil Namalagandit leather. The Pate, Pumil in Nulana Thicker, the Maramuri, Kurchala Parinada. Samrechi the Vana Pumil in the volume, Maramurchitunda, and then a typical of Viverangalana Porto another. Iparayuna, Urugutam Diogastan Mara Parishotan Amadio. നേരത്തെ ജുഡീഷ്യൽ അന്വേഷണത്തിനെ ഞാൻ കുറ്റം പറഞ്ഞു ശരിയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ദാ ഇപ്പോ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ ഇഡിയെ വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കുന്ന ഏജൻസി ഏതിനാണ് കൂടുതൽ ഡെപ്തോട് കൂടി അന്വേഷിക്കാൻ കഴിയുക ഇഡിക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് അത് നിയമം നോക്കിയാലേ വരാൻ പറ്റുള്ളൂ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫോറസ്റ്റ് എന്നുള്ള മരമുറി മാത്രമേ അവർക്ക് ഇടപെടാൻ പറ്റുള്ളൂ ഇതല്ലല്ലോ ഇത് സർക്കാർ കൊടുത്ത പട്ടയത്തിൽ റിസർവ് ചെയ്ത് തടി ഉൾപ്പെടെ വെട്ടിക്കൊണ്ട് പോലെ ഞാനൊരു കാര്യം പറയട്ടെ ഈ പല അന്വേഷണങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം അങ്ങേക്കറിയാതെ നീണ്ടുപോകാതൊക്കെ വരും പക്ഷെ ഇത് പ്രിസൈസീവ് ആയിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പൊ നേരത്തെ എ കെ ആന്റണിയുടെ കാലത്ത് മതിലിത്താമലയിൽ ഉണ്ടായല്ലോ അത് അന്വേഷണം നടത്തി പിടിച്ചെന്ന് മാത്രമല്ല കയ്യേറ്റക്കാരെ ഇറക്കിവിടുകയും ചെയ്തു അതങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓർക്കുന്നുണ്ടാവും 2002-2003 പക്ഷെ ഇവിടെ ഇത്ര വ്യാപകമായി മരം വെട്ട് ആ മറ്റേ വയനാട് മാത്രമല്ലല്ലോ എറണാകുളം ജില്ല തൃശ്ശൂർ പത്തനംതിട്ട ഇടുക്കി എല്ലായിടത്തും ഈ ഇതിന്റെ മറവിൽ വ്യാപകമായ മരം വെട്ട് നടന്നത് ഫോറസ്റ്റിലും മരം വെട്ട് നടത്തുന്ന പറയുന്നത് അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം ഞങ്ങൾക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഹൈക്കോടതി കേസുണ്ടല്ലോ ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ജസ്റ്റിസ് ആണെങ്കിൽ നമുക്ക് ഏറെക്കുറെ വേണമെങ്കിൽ വിശ്വസിക്കാം അതല്ലാതെ സർക്കാർ മുഖ്യമന്ത്രി പറയുന്ന ഈ അന്വേഷണം ഫലപ്രദമാവില്ല അതൊക്കെ നടന്നിട്ടുള്ള ഈ കൊള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരൊക്കെ സഹായിക്കാനാവുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം നിൽക്കട്ടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സൂപ്പർവിഷനിൽ ഒരു അന്വേഷണം ഗവൺമെന്റ് തയ്യാറാവോ അവിടെ വരട്ടെ അല്ല ശ്രീ ഡൊമിനിക് പ്രസന്നേഷൻ ഇപ്പോ വളരെ മാന്യമായിട്ടാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഇടപെടുന്നത് ശരിയാണ് പി ടി തോമസ് ഒക്കെ കുറച്ച് കടന്ന് നിയമസഭയിലെ ചില ചിത്രങ്ങളിലൊക്കെ എടുത്തുയർത്തി കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ ഇത് മരമുറി കേസാണ് നോക്കൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് റവന്യൂ വനം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സി പി ഐ എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ പണി ചെയ്തത് എന്നുള്ള സംശയം സ്വാഭാവികമല്ലേ നിങ്ങളെപ്പോലുള്ളവർക്ക് അല്ല ഞങ്ങളിപ്പോൾ അത് പറയുന്നില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങനെ വെറുതെ കയറി ആരോപണം അർത്ഥമില്ലല്ലോ ഇത് അന്വേഷണം വരട്ടെ അന്വേഷണം വരുമ്പോൾ അറിയാമല്ലോ ഇതെന്താണ് ഇതിൻ്റെ ഇൻവെസ്റ്റ് എന്തായിരുന്നു ഇപ്പൊ ക്യാബിനറ്റിൽ പോകണ്ടൊക്കെ വേറെ കാര്യം പക്ഷെ ഇത് നടക്കുമ്പോഴേക്ക് അങ്ങ് പറഞ്ഞ മാതിരി ഈ രണ്ട് വകുപ്പും ഒരേ പാർട്ടി അപ്പൊ സംശയങ്ങൾ വരും അവിടെ ഞാനിപ്പോ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാൻ ശരിയല്ല പറയുന്നത് പക്ഷെ എന്നാൽ അതാ ഞാൻ പറഞ്ഞത് ഒരു ഇൻഡിപെൻഡന്റ് അന്വേഷണം ഒരു സ്വാധീന സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയാത്തൊരു അന്വേഷണം ഹൈക്കോടതിയുടെ സൂപ്പർവിഷൻ നടത്താൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ അങ്ങനെ തയ്യാറുണ്ടെങ്കിൽ ആ സമയത്ത് നോക്കി പറയാം ബാക്കി കാര്യങ്ങൾ